ഹലോ, വെൽക്കം ടു രേഷ്മാസ് കുക്കിംഗ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. അപ്പം ഞാനിന്ന് എത്തിയിട്ടുള്ളത് ഒരു സിമ്പിൾ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. അതായത് നമുക്ക് വീശി അടിക്കാതെ തന്നെ നല്ല ലെയറുള്ള പൊറോട്ട തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നത് അതേ ഒരു ടേസ്റ്റിൽ അത്രയും സോഫ്റ്റായിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ഇത് തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് കാണാം. അപ്പം ഞാൻ ആദ്യം തന്നെ മാവ് കുഴച്ചെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാനൊരു അര കിലോ മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. അപ്പം നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ മുട്ട ഒഴിക്കുന്ന ഈ ഒരു സ്റ്റെപ്പ് അങ്ങ് ഒഴിവാക്കിയാൽ മതി. മുട്ട ഒഴിച്ചില്ലെങ്കിലും നല്ല സോഫ്റ്റ് ഉണ്ടാവും. മുട്ട ഒഴിച്ചാൽ കുറച്ചും കൂടി നന്നായിട്ടൊരു കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റായി കിട്ടും, അത്രയേ മാറ്റമുള്ളൂ. അപ്പോൾ മുട്ട ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ആവശ്യാനുസരണത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ പൊറോട്ടയിൽ നല്ലൊരു എന്താ പറയുക, അങ്ങനെ ഒരു ചുവന്ന കളറിൽ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കണ്ടിട്ടില്ലേ, അങ്ങനെയൊന്നും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ പഞ്ചസാര ചേർക്കുന്നത്. എന്നിട്ട് ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടിയും ഒന്ന് ലൂസാവണം. ചപ്പാത്തിക്ക് കുറച്ച് കട്ടിയിലല്ല നമ്മൾ കുഴക്കുക, അതിനെക്കാട്ടിലും കുറച്ചും കൂടിയും ഒന്ന് സോഫ്റ്റായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ നന്നായിട്ട് ഇതിനൊന്ന് കുഴച്ചെടുക്കുകയാണ്. നമ്മളിത് ഓവറായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചാൽ ലൂസായിട്ട് പോയാലും പേടിക്കേണ്ട ആവശ്യമില്ല. ഓവർ ലൂസാണെന്ന് തോന്നിയാൽ കുറച്ചും കൂടിയും പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഇനി ഇത് നമ്മൾ ഈ പാത്രത്തിൽ നിന്നും മാറ്റണം. അപ്പോൾ ഇനി ഞാനിത് ടേബിളിൽ വെച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. നിങ്ങൾ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ടാണെങ്കിലും ഇങ്ങനെ കുഴച്ചെടുക്കുക. അപ്പോൾ കുറച്ചൊന്ന് പൊടി തടവി കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നമ്മളിത് എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നമ്മുടെ പൊറോട്ട സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നന്നായിട്ടിങ്ങനെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു ബോള് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കണം. അപ്പം ഞാൻ കുറച്ച് ഓയിലിതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് തടവി എടുക്കുകയാണ്. അപ്പം ഞാനിത് കുറേ സമയം റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇപ്പം തന്നെ നമ്മൾ പൊറോട്ട തയ്യാറാക്കി എടുക്കാൻ പോവുകയാണ്. ഇനി നമ്മളിത് കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അതായത് ഇങ്ങനെ അടിയിൽ നിന്നും മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഒരു ബോളിൻ്റെ പരുവത്തിലാക്കി നമുക്ക് എടുക്കണം. ഉള്ളിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് ഉന്തി കൊടുക്കുക. നന്നായിട്ട് മുകളിലേക്ക് ആക്കിയിട്ട് ഈ അടിഭാഗത്ത് എക്സസ് ആയിട്ട് വരുന്ന ഈ ഒരു പാർട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. അതാ ഇത്രയും മതി. ഇങ്ങനെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ബോളിൽ നിന്നും ഒരു കുഞ്ഞു ബോൾ എടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ നന്നായിട്ടൊന്ന് പരത്താൻ പോവുകയാണ്. അപ്പം ഞാൻ കയ്യിൽ ആദ്യം കുറച്ച് ഓയിലിങ്ങനെ ആക്കിയിട്ട് ഇതുമ്പോൾ നന്നായിട്ട് ഇതാക്കി കൊടുത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അതായത് നമ്മളെ രണ്ട് കൈ ഉപയോഗിച്ചിട്ട് നമ്മൾ പരത്തി കൊടുക്കുക. എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം തിന്നായിട്ട് ഇതിനെ പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. കാരണം ഇത് മൈദയത് കാരണം നല്ലോണം ഇങ്ങനെ നീങ്ങി നീങ്ങി നമുക്ക് വന്ന് കിട്ടും. ടേബിളിലും കുറച്ച് ഓയിലാക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടിതാ ഇതുപോലെ ഇത്രയും തിന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മുകളിൽ കുറച്ച് മൈദപ്പൊടി തൂവിക്കൊടുക്കണം. മൈദപ്പൊടി തൂവിക്കൊടുക്കുന്നത് നമുക്ക് ലെയർ ലെയറായിട്ട് സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് മൈദപ്പൊടി ഇതാ ഒന്നിങ്ങനെ ഒന്ന് തൂവിക്കൊടുക്കുക. കുറച്ച് മതി, ഓവറായിട്ടൊന്നും വേണ്ട. എന്നിട്ട് കുറച്ച് ഓയിൽ ഇതുപോലെ കയ്യിലെടുത്തിട്ട് ഒന്നിങ്ങനെ ഒന്ന് തൂവിക്കൊടുക്കുക. ഇങ്ങനെ തൂവി കൊടുത്തതിന് ശേഷം നമ്മളിതിനെ ഒന്ന് മുറിക്കാൻ പോവുകയാണ്. കാരണം നമ്മൾ ചെറിയ ചെറിയ പൊറോട്ടകളാണ് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വലിയ പൊറോട്ടയാണ് വേണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് എടുത്തിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ചെറിയ ചെറിയ പൊറോട്ട ആയത് കാരണം ഇതിനെ നടുവിൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇതിനെ ഒന്ന് എടുക്കുകയാണ്. എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ച് വലിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. കണ്ടോ, നല്ല തിന്നായിട്ട് തന്നെ നമുക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് ഒന്നിങ്ങനെ വലിച്ചു കൊടുക്കുക. നല്ലോണം മാക്സിമം എത്രത്തോളം നീണ്ട് കിട്ടുന്നുണ്ടോ അത്രത്തോളം ഒന്നിങ്ങനെ വലിച്ചെടുത്തിട്ട് ഇതിനെ ഒന്ന് റൗണ്ടാക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ റൗണ്ടാക്കിയിട്ട് എടുക്കണം. അപ്പോഴാണ് നമ്മുടെ പൊറോട്ട നല്ല ലെയർ ലെയറായിട്ട് നമുക്ക് വരുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇത് അതുപോലെ വലിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് ഈ ബാക്കി വരുന്ന ഈ ഒരു പോർഷന് ഇതുപോലെ അടിയിലേക്ക് ഒന്നിങ്ങനെ
വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമുക്ക് ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മളെല്ലാം ഇനി ഇതുപോലെ ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മറ്റേ പീസും കൂടിയും ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്നിങ്ങനെ വലിച്ചിട്ട് നാം മറ്റേത് കാണിച്ച പോലെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുക. ഇത് ചുറ്റുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മൾ ചുറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതും ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് വീശി അടിച്ചിട്ട് ചെയ്യുന്നതും കൂടി ഒന്ന് കാണിക്കാം. അതും ഭയങ്കര സിമ്പിളാണ്, കണ്ടോ? ഇതുപോലെ നമ്മളൊന്ന് അടിച്ചു കൊടുത്താൽ മതി. ഒട്ടും തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു പണിയാണ് ഈ പൊറോട്ട അടിക്കുക എന്നുള്ളത്. നമുക്ക് തോന്നുന്നു നമുക്ക് വീശി അടിക്കാൻ കഴിയില്ല എന്ന്, പക്ഷേ കണ്ടോ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയും വീശിയാൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഇതാ ഇതുപോലെ ഈ തലപ്പൊക്കെ എടുത്തിട്ട് ഒന്നിങ്ങനെ ഒന്ന് പരത്തി ഇതുപോലെ ഒന്ന് വലിച്ചു വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഇത് ഇതുപോലെ ഇങ്ങനെ ഒട്ടി നിൽക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മൈദ പൊടി തൂവി കൊടുത്തിട്ട് കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിനെ എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതും ഒന്ന് കട്ട് ചെയ്തിട്ട് മൈദപ്പൊടിയും ഓയിലൊക്കെ തൂവിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീശി അടിച്ചിട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ കാണിച്ചതെന്ന പോലെ സിമ്പിളായിട്ടും അങ്ങനെയും ചെയ്യുക. അപ്പോൾ ഞാനിതും ഒന്ന് ചുറ്റിയെടുക്കുകയാണ്. അതുകൊണ്ട് നല്ല സിമ്പിളാണ്, സത്യം പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചുട്ടെടുക്കാൻ പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ നമ്മളിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഞാൻ അതിൽ നിന്നും ഒന്നെടുത്ത് വെച്ചിട്ട് കയ്യിൽ കുറച്ച് ഓയിലിങ്ങനെ ആക്കി കൊടുത്തിട്ട് ഇതിനെ നമ്മൾ പരത്തിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ പരത്തി കൊടുക്കുക കേട്ടോ, ഓവറായിട്ട് പ്രഷർ കൊടുക്കാതെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഞാനിതാ കൈ വെച്ചിട്ട് ഇങ്ങനെ പരത്തിയെടുക്കുകയാണ്. ഞാനിപ്പോൾ കുട്ടി കുട്ടി പൊറോട്ടകളാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് വലിയ പൊറോട്ടയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ സൈസ് എടുത്ത് ചെയ്താൽ മതി. അപ്പോൾ ഞാനിതാ പരത്തിയെടുത്തു. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ചുട്ടെടുക്കുന്നത്. നന്നായിട്ട് പാത്രം ചൂടായപ്പോൾ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് അതിന് നമുക്ക് നമ്മുടെ പൊറോട്ട വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങളെ കയ്യിൽ പൊറോട്ട കയ്യിൽ ഉണ്ടെങ്കിൽ രണ്ടും മൂന്നും പൊറോട്ടയൊക്കെ ഒരേ സമയം തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിനി നമ്മുടെ പരത്തി വെച്ചിട്ടുള്ള പൊറോട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ പൊറോട്ട ചുട്ടെടുക്കുന്ന സമയത്ത് എത്രത്തോളം ഓയിൽ ഉപയോഗിക്കുന്നോ അത്രത്തോളം നമ്മുടെ പൊറോട്ടേൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. പക്ഷേ ഹെൽത്തി ആവണമെങ്കിൽ നമ്മൾ കുറച്ച് ഓയിലൊക്കെ കുറച്ചിട്ട് ചെയ്യണം നല്ലത്. പക്ഷേ നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കണം. എന്നിട്ട് ഒരു ഭാഗം ഒന്ന് ആയപ്പോൾ ഞാനൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യണം, അപ്പോഴേ നമ്മുടെ പൊറോട്ട കറക്റ്റായിട്ട് വെന്തിട്ട് വരുള്ളൂ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇങ്ങനെ തിരിച്ച് മറച്ചിട്ടിട്ട് നമ്മളതിനെ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് ഇതുപോലെ ഒന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു രണ്ട് മൂന്നാല് തവണ മറച്ചിട്ടെടുക്കണം, അപ്പോഴേ നമ്മുടെ പൊറോട്ട കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ പൊറോട്ടയൊക്കെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ഒന്ന് മറച്ചിടുകയാണ്. ഇനി മറ്റേ സൈഡ് കുറച്ചും കൂടി ഒന്ന് മൂത്താൽ നമുക്ക് പൊറോട്ട ഇതിൽ നിന്നും മാറ്റാം. അപ്പോൾ ഞാൻ രണ്ടടുപ്പിലും വെച്ചിട്ട് ചുട്ടെടുക്കാൻ പോവുകയാണ്. കാരണം നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കുമ്പോൾ ചൂടോടെ തന്നെ അടിച്ചിട്ട് കിട്ടണം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്, ഇനി ഇത് മാറ്റാം. അപ്പോൾ ഞാനിതാ പൊറോട്ടയൊക്കെ ചുട്ടെടുത്തു. ഞാൻ രണ്ട് അടുപ്പിൽ വെച്ചിട്ടിതാ ഒരു നാല് അഞ്ച് പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്. നാല് പൊറോട്ട ചുട്ടെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനിയൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ കയ്യിൽ നന്നായിട്ട് ഓയിലാക്കി കൊടുത്തിട്ട് ഇതിനൊന്ന് അടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ചൂടോടെ തന്നെ അടിച്ചെടുക്കണം കേട്ടോ. തണുത്തിട്ട് അടിച്ചാൽ നമുക്ക് ലെയറായിട്ട് കിട്ടില്ല, കൈ ചെറുതായിട്ട് ഇങ്ങനെ പൊള്ളുന്ന പോലെ തോന്നും. അതിനാണ് നമ്മൾ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് അടിച്ചതാ ലെയർ ലെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ പൊറോട്ടയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ കണ്ടോ നമ്മൾ അടിപൊളി പൊറോട്ട ഇവിടെ റെഡിയായി. ഇനി ഹോട്ടലിൽ നിന്നൊന്നും വാങ്ങണ്ട, വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.